ഹലോ അസ്സലാമലൈക്കും നൂർജി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി കണ്ടാലോ കമൻ ബോക്സിൽ കുറച്ചധികം പേർ തന്നെ റിക്വസ്റ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഉമ്മാൻ്റെ സ്പെഷ്യൽ ഉണ്ണിയപ്പം എന്നും പറയാം മുന്നേ ഞങ്ങൾ ഗോതമ്പ് കൊണ്ട് കേടു കൂടാതെ ഇരിക്കുന്ന നല്ലൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിരുന്നു അന്ന് മുതലുള്ള കമൻ്റ് വരുന്നതാണ് നല്ല അരി കൊണ്ടുള്ള ഉണ്ണിയപ്പം കാണിക്കാമോ എത്താന്ന് വെച്ചിട്ട് അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയെന്ന് തോന്നുന്നു എന്നാലും ഇതൊരു ബെസ്റ്റ് റെസിപ്പി തന്നെയാണ് എല്ലാവരും ഒന്ന് കണ്ടെക്കണേ ഇത് എത്രത്തോളം സോഫ്റ്റും ടേസ്റ്റിയുമാണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ വയലിട്ടാൽ പഞ്ഞി പോലെ അത്രയ്ക്ക് സോഫ്റ്റ് ഉള്ളൊരു ഉണ്ണിയപ്പം തന്നെയാണ് പിന്നെ ഈ ഒരു ഉണ്ണിയപ്പത്തിൽ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ കൂട്ടുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുന്നോട്ട് കണ്ടു നോക്കുക ഈ ഒരു ഉണ്ണിയപ്പം ഗൾഫിലേക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ കൈ ഇത് പുറത്ത് വെച്ചിട്ട് തന്നെ മൂന്ന് ദിവസം വരെ നമുക്ക് കേടു കൂടാതെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ അപ്പോൾ ശരി വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കുഞ്ഞു ബെല്ലേക്കൻ കൂടി ഓൾ എന്ന ഓപ്ഷൻ കൊടുത്ത് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ശരി പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോകാം അതിന് മുന്നേ ആയിട്ട് ഒന്നുകൂടെ പറയട്ടെ ഈ ഒരു അളവിൽ തന്നെ നിങ്ങൾ എടുത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഉണ്ണിയപ്പ് ഒരിക്കലും നിങ്ങൾക്ക് ഫ്ലോപ്പ് ആവില്ല കേട്ടോ ആർക്കും നല്ല ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കാം എന്നാൽ ശരി റെസിപ്പിയാണ് നിങ്ങൾ ഈ ഉണ്ണിയപ്പം വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ മാവൂട്ടി വെക്കുക അതല്ല ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി മാവൂട്ടി വെച്ചാൽ മതി ഞാനിവിടെ രാവിലെ മാവൂട്ടിയതിന് ശേഷം വൈകുന്നേരമാണ് ഈ ഒരു ഉണ്ണിയപ്പം അതിനായിട്ട് ഞാനിവിടെ കിലോ പച്ചേരിയാണ് എടുത്തത് ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു മൂന്നാല് മണിക്കൂർ ഞാൻ കുതിർത്ത് വെച്ചിരുന്നു കുതിർത്ത് വെച്ച അരി നല്ലോണം കഴുകി ഊറ്റിയെടുത്തതിന് ശേഷം ഞാൻ മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഒരുപാട് പൊടിയൊന്നും വേണ്ട ചെറിയ തരിയൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഞാൻ ആ പൊടിച്ച് വെച്ച പച്ചേരി പൊടി ഞാനൊരു ബൗളിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കര ഒരു കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ അരിച്ചു വെച്ചതാണ് അതിലുള്ള കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരാൻ വേണ്ടി ഇനി ഈ പൊടിയിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നൂറ് ഗ്രാം മൈദപ്പൊടിയാണ് ഇതിന് പകരം ഞങ്ങൾക്ക് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്നാല് ഏലക്കായും ഒരു കാ ടീസ്പൂണ് നല്ല ജീരകവും ഒരു സ്പൂണ് പഞ്ചസാരയും ചേർത്ത് നല്ലോണം പൊടിച്ച് വെച്ചതാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച് നല്ലോണം ചൂട് തണിഞ്ഞ ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഴമാണ് കേട്ടോ ഇത് മൈസൂർ പഴം നല്ലോണം പഴുത്ത പഴം ആയിരിക്കണേ നല്ല നല്ല മധുരം ഉണ്ടാവുള്ളൂ ആ പഴം ഞാനിവിടെ ഒരു ആറെണ്ണം എടുത്തേക്കണേ ഇത് ചെറിയ തരേനെ കൊണ്ടാണ് ആറെണ്ണ എടുത്തത് വലിയ പഴമൊക്കെ ആണെങ്കിൽ ഒരു നാലെണ്ണമൊക്കെ മതി ഇനി ആ പഴമൊന്ന് മിക്സിൻ്റെ ജാറിലിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആ അടിച്ചെടുത്ത പഴം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്ത് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ളു ഉപ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി നല്ലോണം അത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കയ്യിലോ എന്താണ് നിങ്ങൾക്ക് എളുപ്പം വെച്ചാൽ അങ്ങനെ ഇളക്കി കൊടുക്കുക ഞാനിവിടെ കൈ വെച്ചിട്ടാണ് കേട്ടോ ഇളക്കി കൊടുക്കുന്നത് കട്ടകളൊന്നും ഇല്ലാണ്ട് ഇളക്കി യോജിപ്പിക്കുക അങ്ങനെ അത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതൊരു എട്ട് മണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം അതിനായിട്ട് ഞാനിവിടെ അടച്ച് വെക്കുകയാണേ എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഞാനിനി ഈ ഉണ്ണിപ്പത്തിലേക്ക് ചേർക്കാനുള്ള തേങ്ങാക്കോത്തൊന്ന് മൂപ്പിച്ചെടുക്കുകയാണേ ചെയ്യുന്നത് അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചെടുത്ത് പാൻ നല്ലോണം ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണ് ആർ കെ ജി നെയ്യാണേ കൊടുത്തത് ഞാൻ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ആർ കെ ജി നെയ്യോ അല്ലെങ്കിൽ പശു നെയ്യോ എടുക്കണം കേട്ടോ അതാണ് ടേസ്റ്റ് ഉണ്ടാകുക ആ നെയ്യ് നല്ലോണം ചൂടായതിന് ശേഷം ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കുക എന്നിട്ട് ഇതിലേക്ക് തേങ്ങാക്കോത്ത് ഇട്ടുകൊടുക്കുക തേങ്ങാക്കോത്തൊക്കെ നിങ്ങൾക്ക് എത്രാണോ കടിക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയെ ഞാനിവിടെ ഒരു കൈപ്പിടി തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുത്തത് ഇപ്പോൾ തേങ്ങാക്കുത്ത് നല്ലോണം കളറ് മാറി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് അതേ ഈ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്ത് അതേപോലെ തന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുക ഇനി അണ്ടിപ്പരിപ്പ് ഇടുന്നില്ലെങ്കിൽ ഇടയും വേണ്ട ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു ഭാഗം ശരിക്കും പറഞ്ഞാൽ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് എന്നാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഒന്നും ഈ അണ്ടിപ്പരിപ്പ് ചേർക്കാറില്ല അപ്പോൾ ഇങ്ങനെ ഒന്ന് ചേർത്ത് നോക്കുക കേട്ടോ നിങ്ങൾ ഇനി ഉണ്ടാക്കുന്ന സമയത്ത് ഇതേ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഇടയ്ക്ക് കടിക്കാൻ കിട്ടും നമുക്ക് കഴിക്കുന്ന സമയത്ത് അപ്പോൾ ഒരു സാധാ ഉണ്ണിയപ്പം കഴിക്കുന്നതിലും വേറെ തന്നെ ഒരു ടേസ്റ്റാണ് അണ്ടിപ്പരിപ്പിന് പകരം നിങ്ങൾക്ക് നിലക്കടലിയും ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലോണം തൊലിപ്പ് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം കൂട്ടി കൊടുത്താൽ മതിയേ അപ്പോൾ ആ തേങ്ങാക്കുത്ത് വണ്ടിപ്പേരിപ്പൊക്കെ ഇവിടെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എള്ളാണ് എള്ളൊക്കെ നിങ്ങളിഷ്ട അനുസരണം ചേർത്ത് കൊടുക്കട്ടോ ഞാനിവിടെ ഒരു വലിയ സ്പൂണ് എള്ള് നല്ലോണം കഴുകി അരച്ചെടുത്തതാണ് കഴുകി അരിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വെള്ളം ഒട്ടും ഉണ്ടാവരുത് കേട്ടോ വെള്ളമൊക്കെ നല്ലോണം ഊറ്റിയെടുക്കണം ഇനി ആ എള്ളും ചേർത്ത് നല്ലോണം ഇളക്കി ആ എള്ളൊന്നും മൂത്ത് വരട്ടെ എള് കരിഞ്ഞു പോരുത് പെട്ടെന്നായി കിട്ടും ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഈ ഒരു ചൂട് തന്നെ ഈ ഒരു എള്ള്ള്ള്ള്ള്ള്ള്ള്ള് മൂത്ത് വന്നോളൂ ഇത് ഞാൻ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നല്ലോണം ചൂട് തണിയാൻ വേണ്ടി വെച്ചതാണ് നല്ലോണം ചൂട് തണിഞ്ഞതിന് ശേഷം നമ്മളെ മാവിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പക്ഷെ ഞാനിവിടെ മാവ് ഒന്ന് നോക്കുകയാണ് കേട്ടോ അപ്പം മാവൊക്കെ നല്ല കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണമെങ്കിൽ നമുക്കിതിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അത് നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു അപ്പക്കാരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളപ്പക്കാരം ചേർത്ത് കൊടുത്താൽ മതി ഒരു കാ ടീസ്പൂണിൻ്റെ അടുത്ത് അതും ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനിവിടെ വണ്ടിപ്പരിപ്പും എള്ളും തേങ്ങാക്കത്തൊക്കെ മൂപ്പിച്ച് വെച്ചിട്ടില്ലതിനോ അത് ആ കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണേ ഞാൻ ഇതിലേക്ക് കുറച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ അണ്ടിപ്പേരുപ്പം തേങ്ങാ നമ്മൾ മൂപ്പിച്ചെടുത്ത പാനില്ലേ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഉണ്ടാവും അതും ഒഴിച്ച് നല്ലോണം ഇളക്കി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഒന്നും കൂടിയും കലക്കി കൊടുക്കുന്നുണ്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക ഈ ഒരു കട്ടിയിലാണ് കേട്ടോ വേണ്ടിയത് ഒരുപാട് കട്ടിയും ആവരുത് ഒരുപാട് ലൂസും ആവരുത് നമ്മൾ ദോഷമാവിനേക്കാളും കുറച്ചും കൂടിയൊരു കട്ടി വേണം അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുത്ത ഈ ഒരു മധുരം അതിന് കണക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത പഴത്തിന് നല്ല മധുരം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ ഒരു മധുരം കണക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം ഈ ഒരളവിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതേ കറക്റ്റ് അളവ് തന്നെ എടുത്തിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയാൽ മതി കേട്ടോ നല്ല പാകത്തിനുള്ള മധുരമാണ് നല്ല ടേസ്റ്റുമാണ് ഒരു പ്രാവശ്യം തന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ ഇനി നമുക്ക് പണിയൊന്നുമില്ല ഇല്ല ഇനിയിപ്പം തന്നെ നമുക്കിത് ചുട്ടെടുക്കാം അതിനായിട്ട് ഞാൻ ഉണ്ണിയപ്പച്ചി ഗ്യാസ് മേലാണേ വെച്ചുകൊടുത്തത് കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരളവിലുള്ള മുഴുവൻ ഉണ്ണിയപ്പം ചുട്ടെടുക്കാനും ഈ ഓയിൽ മാത്രം മതി കേട്ടോ ഓയിൽ നല്ല ചൂടായതിന് ശേഷം ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളത് ഞാനൊരു ക്ലാസ്സിലേക്കാണ് എടുത്തത് എന്നിട്ട് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു കുഴിയിൽ തന്നെ ഒഴിച്ച് കൊടുക്കാൻ പറ്റും കുഴി നിറച്ച് ഒഴിച്ചു കൊടുക്കരുത് കുഴിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഒഴിച്ച് കൊടുത്താൽ മതി ഇത് ഈ ഒരു അപ്പം പൊന്തി വരും അതിനെ കൊണ്ടാണ് ഇതിൻ്റെ നിറച്ച് ഒഴിച്ച് കൊടുക്കരുതെന്ന് പറയും അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം ഒഴിച്ച് കൊടുത്ത അപ്പം മറിച്ചിട്ട് കൊടുക്കണേ അങ്ങനെ ഞാൻ ഈ ഒരു അപ്പം ഫുള്ള് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഭാഗം ഒന്ന് നല്ലോണം ഒരിഞ്ഞു വരട്ടെ അങ്ങനെ അതൊരു ഗോൾഡൻ കളറാക്കിയിട്ട് എടുക്കണം കേട്ടോ ഫ്ലെയിമ് കൂട്ടി വെക്കുകയാണ് ചെയ്യരുത് അപ്പോൾ അപ്പം പെട്ടെന്ന് കരിഞ്ഞു പോകും ഉള്ളൊന്നും വെന്ത് കിട്ടൂല മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് വേണം ഈ ഒരു ഉണ്ണിയപ്പം ചുട്ടെടുക്കാൻ അപ്പം ഞാൻ എല്ലാ അപ്പവും ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട് ഈ ഫസ്റ്റ് ഒഴിച്ച് കൊടുത്ത ആ ഒരു ഓയിലിൽ മാത്രമാണ് ഞാൻ ഈ അളവിലുള്ള ഈ ഒരു ഉണ്ണിയപ്പം ഇവിടെ പൊരിച്ചെടുത്തത് എനിക്കിവിടെ മുപ്പത്തി നാല് ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട് ഈ ഒരളവിൽ അപ്പോൾ അപ്പത്തിൻ്റെ അളവൊക്കെ നിങ്ങളൊരു ഉണ്ണിയപ്പച്ചട്ടീൻ്റെ കുഴിൻ്റെ അളവിനനുസരിച്ചേ കിട്ടുള്ളൂ ഞാനും ഇവിടെ ഒരു മുപ്പത്തിനാല് അപ്പാണ് ഈ ഒരളവിൽ ചുട്ടെടുത്തത് ഇത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് ഇതാ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള അണ്ടിപ്പരുപ്പൊക്കെ നമുക്കിങ്ങനെ ഇടയ്ക്ക് കടിക്കാനായിട്ട് കിട്ടും അതൊക്കെ ഒരു ടേസ്റ്റ് കൂട്ടിയ കാര്യമാണ് കേട്ടോ നല്ല ടേസ്റ്റുമായിരുന്നു നല്ല സോഫ്റ്റും ആയിരുന്നു അപ്പോൾ ഇതുവരെ ഉണ്ണിപ്പം ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായിട്ട് പോയിട്ട് വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ ഒരു റെസിപ്പി കൂടി ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മടിക്കല്ലേ തീർച്ചയായിട്ടും ഫ്ലോപ്പ് ആവാത്ത നല്ല അടിപൊളി സോഫ്റ്റ് ഉണ്ണിയപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കാം ഇതുമ്മ കാലങ്ങളായിട്ട് ഉണ്ടാക്കി പോരുന്ന രീതിയാണ് ഉണ്ടാക്കുന്നതിൽ വെച്ചിട്ടും ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഉണ്ണിയപ്പം ഉമ്മ പുറമെ ഓർഡർ അനുസരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാറുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ റെസിപ്പി ഫോളോ ചെയ്യാം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഗോതമ്പ് കൊണ്ട് കേടു കൂടാത്ത ഗൾഫിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഉണ്ടായിരുന്നു അത് ഒരുപാട് പേര് ഉണ്ടാക്കി നോക്കി ഗൾഫിലേക്കൊക്കെ കൊടുത്തയച്ചൊന്ന് പറഞ്ഞു അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ബോക്സിൽ കൂടെ ഒന്ന് വന്നിട്ട് പറയാൻ മറക്കല്ലേ ആ ഒരു വീഡിയോ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോക്ക് താഴെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് പോയി കാണാം അപ്പോൾ ഇന്നത്തെ ഉണ്ണിയപ്പത്തിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും മനസ്സിലായെന്നും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈക്കും കമൻറ്റും ആണ് മറ്റുള്ളവർക്ക് കൂടെ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ലൈക്കും കമൻറ്റും ഒന്നും കുറയ്ക്കേണ്ട എന്നാൽ ശരി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ അസാമു